എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്ന ചോക്ലേറ്റ് കോക്കനട്ട് ബോൾസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. സ്വീറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മതി. നെയ്യുടെ ചെറിയൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. അത് ഒരു തേങ്ങയുടെ പകുതി ഞാൻ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് തിരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ തിരിഞ്ഞെടുക്കണം. ചെറിയ രീതിയിൽ, വലുതായിട്ട് വരരുത്. ഇനി നമുക്ക് ഇതൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് വെള്ളമയമൊക്കെ ഇന്ന് പോകാൻ വേണ്ടി മാത്രമാണ്, തേങ്ങയിലെ വെള്ളമയമൊക്കെ ഇന്ന് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മളിന്ന് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി, കളറൊന്നും മാറരുത്. അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ വെള്ളമൊക്കെ പോകുന്ന വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് പറയുകയാണ്, ചെറിയ ഫ്ലെയിമിലെ ഇത് ചെയ്യാവൂ. ഇനി നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, അതെച്ചാൽ തീരെ വെള്ളത്തിൻ്റെ മയം ഇരിക്കരുത്, അതുകൊണ്ടാണ്. അപ്പം വെള്ളത്തിൻ്റെ മയമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും തേങ്ങയ്ക്ക് ഈ രണ്ട് ടേബിൾ സ്പൂൺ മതി. ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി പഞ്ചസാരയും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. പഞ്ചസാരയൊന്ന് ഉരുകി ആ തേങ്ങയിലൊന്ന് പിടിക്കുന്നവരൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് അതും തീർന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡറാണ് വേണ്ടത്. രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മിൽക്ക് പൗഡർ എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. ഇവിടെ ഞാൻ രണ്ട് സ്പൂൺ മാത്രം, ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഇനി ഇതിനെ ചെറിയ ബോൾസായിട്ട് പിടിച്ചെടുക്കണം. ചെറിയ ഈ ചൂടോട് തന്നെ പിടിച്ചാലേ അത് നന്നായിട്ട് വരത്തുള്ളൂ. ചെറിയ ബോൾസായിട്ട് നമുക്ക് പിടിച്ച് എടുക്കാം. ഇതേ കണക്ക് നമുക്ക് എല്ലാം പിടിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നമുക്കിപ്പം ഇത്രയും തേങ്ങയിൽ നിന്ന് ഇത്രയും ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ, ചോക്ലേറ്റ് ആ ഫില്ലിങ് ചെയ്യുന്നത് കവർ ചെയ്യുന്നത്, അപ്പോൾ ചോക്ലേറ്റിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. എനിക്ക് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ ബാർ ഇല്ലെന്ന് അറിയാം. അതുകൊണ്ട് നമുക്കിപ്പം ഇതില്ലെങ്കിൽ രണ്ട് ഡയറി മിൽക്കായാലും മതി, ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ബാറാണ്. അതൊന്ന് ഞാൻ അലിയിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് അലിയിച്ച് ലൂസായിട്ടിരിക്കണം. അപ്പം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ചോക്ലേറ്റ് ഇല്ലയെന്ന് വെച്ച് ചോക്ലേറ്റ് ഡയറി മിൽക്ക് മതി, രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതേ രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും ഇതിനകത്തൊന്ന് ഉരുട്ടിയെടുക്കണം. അതായത് നമുക്ക് ഇത് സ്പൂൺ വെച്ച് തന്നെ ഇതിനകത്തൊന്ന് മുക്കി മുക്കി മാറ്റി വയ്ക്കുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കണം. എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസാണ്, കണ്ടില്ലേ, ഇതേ കണക്കിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.